സമരപന്തലിനെ ചൊല്ലി വ്യാപാരികളും സമിതി ഭാരവാഹികളും തമ്മിൽ വാക്കേറ്റം നടന്നു. വ്യാപാര സ്ഥാപനങ്ങൾ മറിച്ച് പന്തൽ നിർമ്മിച്ചതിൽ പ്രതിഷേധിച്ച് സമരപന്തലിനുള്ളിലേക്ക് വ്യാപാരി തന്റെ വാഹനം കയറ്റി പാർക്ക് ചെയ്തു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വാഹനം പന്തലിൽ നിന്നും മാറ്റിയ ശേഷമാണ് സത്യാഗ്രഹ സമരം നടന്നത്. സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നതിന് മുമ്പാണ് സംഭവം നടന്നത്. കിഴക്കേ കവലയിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്തായാണ് സമരപന്തൽ നിർമ്മിച്ചത്. ഇവിടെ പ്രവർത്തിക്കുന്ന ആധാരമെഴുത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ മറയ്ക്കുന്ന തരത്തിൽ പന്തൽ നിർമ്മിച്ചതാണ് വാക്കേറ്റത്തിന് ഇടയായത്. ഇതിനിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആധാരമെഴുത്ത് ഓഫീസ് നടത്തുന്ന വ്യക്തി സമരപന്തലിനുള്ളിലേക്ക് വാഹനം കയറ്റി പാർക്ക് ചെയ്യുകയും ചെയ്തു. സ്ഥിരമായി ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലാതെയുമുള്ള പരിപാടികൾ പന്തൽ കെട്ടി നടത്തുന്നുണ്ട്. ഇത് തങ്ങളുടെ പ്രവർത്തനത്തെയും വരുമാനത്തെയും ബാധിക്കുന്നതായി വ്യാപാരികൾ ആരോപിച്ചു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മറയുന്ന രീതിയിൽ ഫ്ലക്സുകളും മറ്റും സ്ഥാപിച്ച് നിരന്തരമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. ഈ ഒന്നൊന്നര വർഷം കോവിഡ് മഹാമാരിയെ തുടർന്ന് ഞങ്ങൾ അടച്ചിട്ട പ്രസ്ഥാനം ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാരണം ഞങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനോ വാടക കുടിശ്ശിയോ അടയ്ക്കുന്ന കൃത്യമായി അടയ്ക്കുന്നതിനോ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നിട്ടുള്ളതിനാൽ പന്തൽ ഇടുന്നതിനോടൊപ്പം സ്ഥാപനങ്ങൾ മറച്ചുകൊണ്ട് ഫ്ലക്സുകളും ഇവർ വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പന്തൽ പൊളിക്കുന്നവരെ ആരും കടകളിലേക്ക് വരാറില്ല. മുറിവാട കൊടുക്കാനുള്ള വരുമാനം പോലും ഇത്തരം ദിവസങ്ങളിൽ കിട്ടാറില്ല. കോവിഡ് പ്രതിസന്ധി മൂലം വലഞ്ഞിരിക്കുന്ന വ്യാപാരികൾക്ക് ലഭിക്കുന്ന വരുമാനം പോലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണെന്നും ഇവർ ആരോപിച്ചു. സത്യാഗ്രഹത്തിന് മർച്ചൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞു നിർത്ത വാഹനം പന്തലിൽ നിന്നും മാറ്റിയ ശേഷമാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.